സാക്ഷ്യം അവർ കേട്ടു, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾ ദുഃഖം നിറഞ്ഞതായിരുന്നു അവരുടേത്. ഈ ദുഃഖത്തിന്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് ഇവർക്ക് ഉൾക്കൊള്ളാൻ അപ്പോഴും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതെങ്ങോട്ടാ നയിക്കുന്നതെന്ന് അറിഞ്ഞുകൂടെ. ഇവർക്ക് കേവലം അവരുടെ ഒരു ഗുരു മരിച്ചതിന്റെ പ്രതീതിയാണ്, അവരുടെ ഒരു നായകൻ നഷ്ടപ്പെട്ടതിന്റെയാണ്. പക്ഷേ ഇത് നഷ്ടപ്പെടുന്നതിന് മുൻപേ യേശു പറഞ്ഞു വെച്ചൊരു പദമുണ്ട്, നിങ്ങൾ ദുഃഖിക്കും, ലോകം സന്തോഷിക്കും, പക്ഷെ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. ആ സന്തോഷം ആർക്കും നിങ്ങളിൽ നിന്നെടുത്തു കളയാൻ കഴിയില്ല. കേവലം ഒരു ദുഃഖമായി മാത്രമാണ് അവർ അന്ന് രാത്രി അതിനെ കണ്ടത്. സാധാരണ ഒരു ദുഃഖം എന്ന് വെച്ചാൽ സ്വന്തം നേതാവിനെ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുഃഖം. ആ ദുഃഖം തീരുമ്പോൾ നാളെ ഒരു സന്തോഷം വരും, ആ സന്തോഷം തീരുമ്പോൾ അടുത്ത ദുഃഖം വരും, ഇതിനുശേഷം വീണ്ടും സന്തോഷം വരും. ഇങ്ങനെ ഒരു സാധാരണ ഒരു ദുഃഖമായി ഇവർ കണ്ടപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ദുഃഖം, ഇന്ന് രാത്രിയുടെ ദുഃഖം നിങ്ങൾ ഇതുവരെ അനുഭവിച്ചതുപോലെയുള്ളതിലേക്കല്ല നയിക്കുന്നത്, ഈ രാത്രിയിലെ ദുഃഖം ഒരിക്കലും തീരാത്തൊരു സന്തോഷത്തിലേക്കാണ് നയിക്കുന്നത്. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ. ഇന്ന് രാത്രിയിലും ഈ സന്ദേശം കേൾക്കുന്നവരോട് ഞാൻ പറയാം, ശാസ്ത്രത്തിന് തോൽപ്പിക്കാൻ കഴിയാത്ത മഹാശക്തിയെ തോൽപ്പിച്ച മഹാദൈവത്തെയാണ് ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ആ ദൈവത്തിന് തലവേദന പറയുന്നു, ഈ സന്തോഷമുണ്ടല്ലോ ഒരിക്കലും എടുത്തു കളയാൻ കഴിയാത്തൊരു സന്തോഷമാണ്. അതിന്റെ കാര്യം ഇവർക്ക് മനസ്സിലായില്ല. ചരിത്രങ്ങൾ ഇത്രയും കഴിയുമ്പോൾ 20 നൂറ്റാണ്ടുകൾ പിന്നിട്ട് നാം ഇന്ന് നിൽക്കുമ്പോൾ ഇന്ന് രാത്രിയിലും എനിക്കും ആത്മാർത്ഥമായി പറയാവുന്ന ഒരു കാര്യം, 20 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ആ കല്ലറയ്ക്കകത്തുനിന്ന് ഒരുത്തൻ പുറത്തു വന്നത് അത് ചരിത്രമായതുകൊണ്ട് ആർക്കും ആ സന്തോഷത്തെ എടുത്തു കളയാൻ കഴിയുകയില്ല. മനസ്സിലായില്ലെങ്കിൽ അല്പം കൂടി ആഴത്തിൽ ഞാൻ പറയാം. യേശുവിന്റെ മരണവും യേശുവിന്റെ അടക്കവും യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും കെട്ടുകഥയല്ലാത്തതുകൊണ്ട്, അത് ചരിത്രത്തിന്റെ അകത്ത് സംഭവിച്ചതായതുകൊണ്ട് ഈ സന്തോഷം ആർക്കും എടുത്തു കളയാൻ കഴിയുകയില്ല. സാധാരണഗതിയിൽ ഞങ്ങൾ കമ്പ്യൂട്ടറിൽ ഓരോന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഒത്തിരി അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതി എഴുതി വരുമ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട്, അൺഡു. ഈ അൺഡു എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എഴുതി വന്നത് മുഴുവനും അങ്ങ് മാഞ്ഞു പോകും, പിന്നെ വെറും വെള്ളപ്പേപ്പർ പോലെ. എന്നാൽ ചരിത്രത്തിന്റെ അകത്തൊന്ന് സംഭവിച്ചതുകൊണ്ട് എന്തൊക്കെ കാണിച്ചാലും തേച്ചാലും മായിച്ചാലും ചരിത്രത്തിന്റെ അകത്ത് ഇത് നടന്നതുകൊണ്ട് ഒരിടത്തും ഇത് നടന്നിട്ടില്ല എന്ന് ഒരുത്തനും വാദിക്കാൻ കഴിയാത്തത് കൊണ്ട് ഉയർപ്പിന്റെ സന്തോഷം അതാർക്കും എടുത്തു കളയാൻ കഴിയില്ല. ഈ സന്തോഷം പോവില്ല. രണ്ട്, യേശുവിന്റെ ഉയർപ്പ് പരിശുദ്ധാത്മാവിന്റെ വരവായതുകൊണ്ട് സന്തോഷം നഷ്ടപ്പെടില്ല. മൂന്നാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിന് 24-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇതുവരെ നിങ്ങൾ എന്നോട് ഒന്നും അപേക്ഷിച്ചില്ലല്ലോ, എന്റെ നാമത്തിൽ അപേക്ഷിച്ചില്ലല്ലോ, അപേക്ഷിക്കുകയും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നത് വരെ ഞാൻ നൽകാം. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശത്തിന്റെ അകത്ത് അവസാനമായി ഞാൻ പറഞ്ഞു നിർത്തുന്ന ഒരു ഭാഗമിതാണ്, എന്തുകൊണ്ട് ഈ സന്തോഷം നഷ്ടപ്പെട്ടു പോകില്ലെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇതുവരെ എന്റെ നാമത്തിൽ ഒന്നും ചോദിച്ചില്ലെന്ന്, ഒന്നും ചോദിച്ചില്ലെന്ന്. ഇതിനു മുൻപ് ഇവർക്കൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ, അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന. അത് പലർക്കും കാണാതെ അറിയത്തില്ല, അത് തന്നെ ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ വാക്യത്തിന്റെ അകത്ത് ഒത്തിരി ആഴമേറിയ സന്ദേശങ്ങളുണ്ട്. ഇത് ഇവർ കാണാതെ പഠിച്ച് പ്രാർത്ഥിച്ചതാണ്. പക്ഷെ ഇതിനുശേഷം യേശു പറഞ്ഞു, ഇനി ഈ ക്രൂശിന് ശേഷം ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു കാര്യം കയറി വരികയാണ്, ഇതുവരെ എന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെന്ന്. ഒത്തിരി അർത്ഥം അതിനുണ്ട്. പഴയ നിയമ ഭക്തന്മാരോട് ചോദിച്ചാൽ അല്പം കൂടെ വ്യക്തമാകും. 10 കൽപ്പന എഴുതി കൊടുത്തപ്പോൾ അതിന്റെ 3-ാമത്തെ കൽപ്പന ഇങ്ങനെ വായിക്കുന്നു, എന്റെ നാമം വൃഥാ എടുക്കരുത്. ഈ കൽപ്പന ഇത്ര ഗൗരവമുള്ളത് കൊണ്ട് പഴയ നിയമത്തിൽ യഹോവ എന്ന് പോലും എഴുതാൻ
പഴയ നിയമഭക്തന്മാർ ഭയന്നിരുന്നു. YHWH എന്ന് മാത്രം എഴുതി വെച്ചിരിക്കുന്ന എബ്രായ ബുക്കുകളാണ് കാണാൻ കഴിയുന്നത്. യഹോവ എന്നൊരു പദം എഴുതാൻ അവർ ഭയന്നിരുന്നു. മാത്രമല്ല, ദൈവം എന്ന പദം എഴുതണമെങ്കിൽ അവർ ശുദ്ധീകരണ ക്രിയക്കകത്തുകൂടെ കടന്നു പോകണം. എന്ന് വെച്ചാൽ യഹോവ അല്ലെങ്കിൽ ദൈവം എന്നൊരു പദം എഴുതണമെങ്കിൽ അവർ തങ്ങളിട്ടിരിക്കുന്ന വസ്ത്രം മാറി കുളിച്ച് ശുദ്ധി വന്ന് അതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തൊരു പേന എടുത്തുകൊണ്ടുവന്ന് ദൈവം എന്ന പദം എഴുതണം. ഇതിനുശേഷം അതിന്റെ മുനയൊടിച്ച് നിലത്ത് മറച്ചിട്ടതിന് ശേഷം അടുത്ത പേന കൊണ്ട് തുടർന്നെഴുതണം. വീണ്ടും ദൈവം എന്നൊരു പദം വന്നു കഴിഞ്ഞാൽ വീണ്ടും അവർ വസ്ത്രം മാറി കുളിച്ച് ശുദ്ധി ചെയ്ത് വീണ്ടും പുതിയൊരു പേനയെടുത്ത് ദൈവം എന്നെഴുതും. വീണ്ടും അത് മറവ് ചെയ്യും. ഇങ്ങനെ ഇത്രയും ബഹുമാനത്തോടുകൂടെയാണ് ദൈവം എന്ന പേരിനെ പോലും അവർ കണ്ടിരുന്നത്. ഇത്രയും ഭയത്തോടുകൂടെ കണ്ടിരുന്ന ദൈവത്തെ, ഇത്രയും ഭയത്തോടുകൂടെ ഉച്ചരിക്കാൻ പറഞ്ഞിരുന്ന ആ നാമത്തെ ഇനി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് യേശു പറഞ്ഞു കൊടുത്തു. യേശു പറഞ്ഞു, ഇനി നിങ്ങൾ എന്റെ നാമത്തിൽ, ഞാൻ ആരാണെന്നറിയാമോ, ദൈവത്തോടു കൂടെ ഇരുന്നവൻ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് തന്നെത്താനൊഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ദൈവത്തെ അവൻ അനുസരിച്ചു. എവിടെ വരെ? ക്രൂശിലെ മരണത്തോളം വരെ. ഫിലിപ്പ് 2:5-6 മുതലുള്ള ഭാഗങ്ങളാണ് പറയുന്നത്. ക്രൂശിലെ മരണത്തോളം വരെ അവൻ അനുസരിച്ചപ്പോൾ അടുത്ത വാക്യം ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്, അവനെ സകല നാമത്തിനും മേലായ നാമം നൽകി അവന്റെ മുൻപിൽ സ്വർഗ്ഗലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങി. ഈ യേശു പറഞ്ഞൊരു കാര്യം, എന്റെ ഉയർപ്പിന്റെ അകത്തുകൂടെ ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതൊരിക്കലും എടുത്തു കളയാൻ കഴിയില്ല. അതിന്റെ കാരണം, നിങ്ങൾ ഇനി മുതൽ ഒരു നാമം ഉപയോഗിച്ചു തുടങ്ങും. ഇതുവരെ അതിനധികാരമില്ലായിരുന്നു. ഇതുവരെ ഭയന്ന് കണ്ടിരുന്ന ഒരു പേര്, ഇതുവരെ പേടിക്കാൻ ഉപയോഗിക്കാൻ ഭയന്നിരുന്നൊരു പേര് നാളെ മുതൽ നിങ്ങളുടെ നാവിലൂടെ ഉച്ചരിക്കപ്പെടാൻ പോവുകയാണ്. പത്രോസിന് ഒരുപക്ഷെ ഇത് മനസ്സിലായി കാണില്ലായിരിക്കാം, പക്ഷേ യേശുവിന്റെ ഉയർപ്പിന് ശേഷം പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്റെ മേൽ ആവസിച്ചിറങ്ങി വന്നതിന് ശേഷം താൻ പതിവ് പോലെ ദൈവാലയത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഇതാ വഴിയരികിൽ മുടന്തനായ ഒരു മനുഷ്യൻ, ജന്മനാ മുടന്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുമ്പോൾ പത്രോസ് അവനെ നോക്കിയിട്ട് ഒരു കാര്യം പറയുന്നു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക. ഈ നാമം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ, ഈ നാമം ഈ കുഷ്ഠി മുടന്തന്റെ മേലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവന്റെ നരിയാണികൾ ഉറച്ചു, അവൻ തുള്ളിച്ചാടാൻ തുടങ്ങി. ഈ പദം ഉപയോഗിച്ചപ്പോൾ പത്രോസിന് മനസ്സിലായ ഒരു വേറൊരു കാര്യമുണ്ട്. യേശു ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ സന്തോഷം ആർക്കും എടുത്തു കളയാൻ കഴിയുകയില്ല, കാരണം എന്റെ നാമത്തിൽ അപേക്ഷിപ്പീൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നത് വരെ ചെയ്തു തരാമെന്ന് പറഞ്ഞൊരു കർത്താവിന്റെ വാഗ്ദത്തമുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ജീവിതത്തിന്റെ അകത്തെ ശോധനകൾക്കകത്ത് എന്തിനകത്തുകൂടെ കടന്നുപോയാലും ഏത് പ്രതിസന്ധികൾക്കകത്തുകൂടെ കടന്നുപോയാലും ഉപയോഗിക്കാൻ ഒരു നാമം അവൻ തന്നു. പഴയ നിയമ ഭക്തന്മാർക്ക് ഉപയോഗിക്കാൻ ഭയന്നിരുന്നൊരു നാമം, പേടിച്ചിരുന്നൊരു നാമം, ഇതാ യേശുവിന്റെ നാമം ഇതാ ഉപയോഗിക്കുവാൻ തുടങ്ങുന്നു. അവന്റെ നാമം ഉപയോഗിക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്തെന്നറിയാമോ? ഹല്ലേലൂയ, രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ വിട്ടുമാറുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു, കുരുടന്മാർക്ക് കാഴ്ച ലഭിക്കുന്നു, ബദ്ധന്മാർ അഴിച്ചുവിടക്കപ്പെടുന്നു, പാപികൾ രൂപാന്തരപ്പെടുന്നു, മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്തേക്ക് പരിവർത്തനം ഇറങ്ങി വന്നു. കാരണം അവൻ അവന്റെ നാമം ഉപയോഗിക്കാൻ കൃപ തന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശുവിൽ വിശ്വസിക്കുന്നവന്റെ സന്തോഷം എടുത്തു കളയാൻ പറ്റത്തില്ല. ആർക്കും എടുത്തു കളയാൻ പറ്റത്തില്ല എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ കാരണം, ഇത് ചരിത്രത്തിന്റെ അകത്ത് നടന്നതായതുകൊണ്ട്
ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തെ, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ഒരു കെട്ടുകഥയിലെ ഐതിഹ്യ മനുഷ്യനല്ല, മറിച്ച് അവൻ ചരിത്രത്തിന്റെ അകത്തുകൂടെ നടന്ന് പുറത്തു വന്നവനാകൊണ്ട് ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ഉയർപ്പിന്റെ സന്തോഷം ആർക്കും എടുത്തു കളയാൻ കഴിയുകയില്ല. ഞങ്ങളുടെ നിരാശകള്, ഞങ്ങളുടെ ഭാരങ്ങള് ഞങ്ങൾ വലിച്ചെറിയും. കാരണം ഞങ്ങളുടെ നായകൻ ഈ മരണത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ചു പുറത്തു വന്നവനാ, അവൻ ചരിത്രപുരുഷനായതുകൊണ്ട്. രണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ സന്തോഷം എടുത്തു കളയാൻ പറ്റില്ലെന്നറിയാമോ? ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വസിക്കുന്നിടത്തോളം കാലം പാപത്തിന്റെ ശക്തികൾ ഞങ്ങളെ തൊടുകയില്ല, ലോകത്തിന്റെ ശക്തികൾ ഞങ്ങളെ തൊടുകയില്ല, ദുഷ്ടാത്മ ശക്തികൾ ഞങ്ങളെ തൊടുകയില്ല. കാരണം ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്, ആത്മാവ് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നതാണ്. മൂന്നാമത് ഇവർക്ക് ആത്മധൈര്യത്തോടെ പറയാവുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? ഞങ്ങളുടെ സന്തോഷം എടുത്തു കളയാൻ ആർക്കും പറ്റില്ല. കാരണം ഒന്നിനു പുറകെ ഓരോ പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോഴും ഞങ്ങൾക്ക് ആശ്രയിക്കാൻ ഒരു നാമമുണ്ട്, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ആശ്രയിക്കാൻ ഒരു നാമമുണ്ട്. ഏത് പ്രതിസന്ധികൾ ആർത്തലച്ച് എന്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചെന്ന് പറഞ്ഞാലും അത് രോഗമായിക്കൊള്ളട്ടെ, അത് ഭീതിയായിക്കൊള്ളട്ടെ, മാനസിക വിഭ്രാന്തികളായിക്കൊള്ളട്ടെ, എന്റെ കുടുംബത്തിന്റെ നേരെ ആഞ്ഞടിച്ചാൽ എനിക്ക് ആശ്രയിക്കാൻ ഒരു നാമമുണ്ട്. ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചാൽ സൗഖ്യമാകാത്ത രോഗങ്ങളില്ല, യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചാൽ ഒഴിഞ്ഞു പോകാത്ത ബാധകളില്ല, യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചാൽ പിൻവാങ്ങാത്ത സമുദ്രങ്ങളില്ല, യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചാൽ ഉടയാത്ത ബന്ധനങ്ങളില്ല. ഇന്ന് രാത്രിയിലും അവന്റെ നാമത്തെ ഉപയോഗിക്കുവാൻ അധികാരം ലഭിച്ചവർ അല്പസമയം ദൈവത്തെ ആരാധിച്ചു തുടങ്ങട്ടെ. ഇന്ന് രാത്രിയിൽ ആർക്കും എടുത്തു കളയുവാൻ കഴിയാത്ത ഒരു സന്തോഷം ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നീ ഏത് ഭാരത്തോടുകൂടെ ഇതിന്റെ നടുവിൽ വന്നാലും ആ ഉയർപ്പിന്റെ ശക്തി നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിൽ വ്യാപരിക്കുമ്പോൾ ഇളകി മാറാത്ത ഒരു ശക്തിയുമില്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സന്തോഷം കൊണ്ട് നടക്കുകയാണ്. ആർക്കും എടുത്തു കളയാൻ കഴിയാത്തൊരു സന്തോഷം. ഹല്ലേലൂയ. കൊടബാധ്യത കൊണ്ട് കൊടികുത്തി നിന്നെന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രിയിൽ നിന്നോട് ദൈവാത്മാവ് കൃത്യമായി സംസാരിക്കുന്ന ഒരു കാര്യം, യേശുവിന്റെ നാമം നിനക്ക് ആശ്രയിക്കാനുണ്ട്. അവൻ മരണത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ചവനാണ്, അവൻ പാപത്തിന്റെ ശക്തികളെ അഴിച്ചവനാണ്. ഇന്ന് രാത്രിയിലും ആ നാമത്തെ മുറുകെ പിടിച്ചാൽ നിന്റെ സന്തോഷം പൂർണ്ണമായി തീരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ പ്രശ്നം എന്ത് തന്നെയായിരുന്നാലും ആ പ്രശ്നത്തെ മാറ്റാൻ കഴിയുന്ന ഒരു നാമമുണ്ട്. ഹല്ലേലൂയ. ഈ സന്തോഷത്തെ ആർക്കും എടുത്തു കളയാൻ കഴിയില്ല. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം ദൈവാത്മാവ് അതിനു മുമ്പ് പറയട്ടെ. 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ മുഴുവനും അടയാളങ്ങളുടേതാണ്. പക്ഷെ 13 മുതൽ 21 വരെയുള്ള ഭാഗം മഹത്വത്തിന്റെ പുസ്തകമാണ്. അടയാളം കണ്ടതുകൊണ്ട് മഹത്വത്തിൽ പ്രവേശിക്കത്തില്ല. ഇവിടെ പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു പച്ച ബോർഡ് ഒരുപക്ഷെ കണ്ടേക്കും, കറുകച്ചാൽ. ആ കറുകച്ചാലെന്ന് പറയുന്ന ആ ബോർഡെ പിടിച്ചു തൂങ്ങിയത് കൊണ്ട് ഞാൻ കറുകച്ചാലിൽ ചെല്ലില്ല. ഒരാരോമാർക്കുണ്ട്, അതിലെ നടന്നെങ്കിലേ മഹത്വത്തിൽ ചെല്ലുകയുള്ളൂ. ഇന്ന് രാത്രിയിലും ഇതിനകത്തിരിക്കുന്നവരുടെ ആത്മാവിൽ ഞാനൊരു കാര്യം പറയാം, ഇന്ന് രാത്രിയിലും ദൈവം അടയാളം ചെയ്യുന്ന ദൈവമാണ്. സൗഖ്യമാക്കുന്നവനാണ്, നിന്റെ ശൂന്യത നീക്കുന്നവനാണ്, നിന്റെ രോഗബന്ധനം അഴിച്ചു കളയുന്നവനാണ്. ഇതൊക്കെ കേവലം ഒരു അടയാളം മാത്രമാണ്, പക്ഷേ നീ മഹത്വത്തിൽ പ്രവേശിക്കണമെന്നാണ് യേശുവിന്റെ ആഗ്രഹം. ആ ക്രൂശിന്റെ ചുവട്ടിൽ വരണമെന്നാണ് യേശുവിന്റെ ആഗ്രഹം. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായി സംസാരിക്കുകയാണ്. കേവലം ഒരു അത്ഭുതത്തിനല്ല യേശു വന്നത്, യേശു വന്നത് നിനക്ക് വേണ്ടി മരിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ നീ ആ ക്രൂശിന്റെ ചുവട്ടിൽ വരണം, ക്രൂശിന്റെ ചുവട്ടിൽ വരണം. ഒരു പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ തലവേദന മാറി എന്ന് പറഞ്ഞതുകൊണ്ട് നീ മഹത്വത്തിൽ ചെല്ലുന്നില്ല.
ഏതെങ്കിലും ഒരു പ്രാർത്ഥന കൂട്ടത്തിന്റെ അകത്തിരുന്ന് ഉദരവേദന മാറി എന്ന് പറഞ്ഞതുകൊണ്ട് നീ മഹത്വത്തിൽ പ്രവേശിക്കുന്നില്ല. അവന്റെ ക്രൂശീകരണത്തിൽ പങ്കാളികളായി തീരണം. അവന്റെ രക്തത്താൽ കഴികൾ പ്രാപിക്കുന്നവരായി തീരണം. അവനാൽ അവന്റെ ക്രൂശീകരണത്തോട് ഏകീഭവിക്കുന്നവരായി തീരണം. പാപത്തോട് സലാം പറഞ്ഞ് സ്വന്തത്തെ അവൻ യേശുവിനെ സ്വന്തരക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിച്ച് ജലത്തിന്റെ അകത്ത് സ്നാനമേറ്റ് പൊങ്ങി വന്നവന്റെ പുനരുത്ഥാനത്തോട് ഏകീഭവിച്ചെങ്കിൽ മാത്രമേ നീ ക്രൂശിന്റെ സാക്ഷിയാവുകയുള്ളൂ, നീ മഹത്വത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരോടാണ് ദൈവം സംസാരിച്ചത്. നിന്റെ സന്തോഷം ആർക്കും എടുക്കാൻ കഴിയില്ല. പുനരുത്ഥാനത്തോട് ഏകീഭവിക്കാത്തവന് ചരിത്രവുമായി കഥയില്ല. പുനരുത്ഥാനത്തോട് ഏകീഭവിക്കാത്തവന് പരിശുദ്ധാത്മാവുമായി കാര്യമില്ല. പുനരുത്ഥാനത്തോട് ഏകീഭവിക്കാത്തവന് യേശുവിന്റെ നാമം ഉപയോഗിക്കാൻ അർഹതയില്ല. എന്നാൽ ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിന്റെ അകത്തു വരണമെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ അവനെ പിൻഗമിക്കുന്നവനാകണം. അങ്ങനെ അവന്റെ പാത പിൻഗമിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സന്തോഷം ആർക്കും എടുത്തു കളയാൻ കഴിയില്ല. അവൻ ആർക്കു വേണ്ടി വെള്ളത്തിലിറങ്ങി അവൻ പൊങ്ങിക്കയറി വന്നോ അവൻ ചരിത്രത്തിന്റെ ഭാഗമാണ്. അവൻ പരിശുദ്ധാത്മാവ് നൽകുന്നവനാണ്. അവന്റെ നാമം ഉപയോഗിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കുമ്പോൾ എല്ലാവർക്കും ആ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രിയിൽ ജീവിതത്തിന്റെ അകത്ത് ഏത് പ്രതിസന്ധിക്കകത്തു കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ യേശു കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ തരുന്ന സന്തോഷം ആർക്കും എടുത്തു കളയാൻ കഴിയില്ല. യേശു തരുന്ന സന്തോഷം മദ്യത്തിന് നൽകാൻ കഴിയില്ല. മദ്യം കുടിക്കുന്ന സമയത്തുള്ള ഒരു സന്തോഷമേ ഉള്ളൂ, അത് പിറ്റേന്ന് പ്രഭാതത്തിൽ കെട്ടുവിട്ടാൽ തീരും. ഏതെങ്കിലും കുറെ ചിത്രങ്ങൾ ചലച്ചിത്രങ്ങൾ കാണുമ്പോൾ ഒരു സന്തോഷം, ആ കാണുന്ന രണ്ടര മണിക്കൂർ നിലനിൽക്കുകയുള്ളൂ, പിന്നീട് അതില്ല. സമ്പത്ത് കൊണ്ട് നേടുന്ന സന്തോഷം അതും തീർന്നു പോകും. ഒരു വെള്ളപ്പൊക്കത്തിനില്ല. ഉലകത്തിൽ ഏതൊക്കെ മാർഗത്തിലൂടെ സന്തോഷത്തിന് പിന്നാലെ നടന്നാലും അതൊക്കെ അസ്തമിച്ചു പോകും. എന്നാൽ അസ്തമിക്കാത്തൊരു സന്തോഷം വേണമെങ്കിൽ നീ മഹത്വത്തിലേക്ക് പ്രവേശിക്കണം. നീ യേശുവിലേക്ക് പ്രവേശിക്കണം. ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരണം. ഇന്ന് രാത്രിയിൽ ആ അനുഭവം പ്രാപിച്ചവർ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഇതുവരെ ആ ഉയർപ്പിന്റെ അനുഭവം ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലെങ്കിൽ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, യേശുവിനെ കർത്താവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഈ രാത്രി നിങ്ങൾക്ക് അവസരം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഉറക്കെ വിളിച്ചു പറ, യേശുവേ ഞാൻ നിന്നെ എന്റെ രക്ഷകനായി സ്വീകരിക്കുന്നു. അങ്ങനെ ഇന്ന് രാത്രി പറഞ്ഞാൽ ഒരു മനുഷ്യനും നൽകാത്ത സന്തോഷം കൊണ്ട് നിന്റെ ഹൃദയത്തെ അവൻ നിറയ്ക്കും. നിന്റെ ആത്മഹത്യ പ്രവണതകളെ അവൻ അവസാനിപ്പിക്കും. നിന്റെ മദ്യപാന ആസക്തികളെ അവൻ നശിപ്പിച്ചു കളയും. നിന്റെ ശരീരത്തോട് പോരാടുന്ന സകല പാപശകലുകളെ അവൻ പുറത്താക്കും. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കും. എന്നാൽ ഇന്ന് രാത്രി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടും ഹൃദയത്തിന് അകത്ത് സന്തോഷമില്ല എങ്കിൽ, എവിടെയെങ്കിലും ആത്മാവുമായിട്ടുള്ള ബന്ധം നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ശോധന ചെയ്യട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിന്റെ കരം ഇതിനകത്ത് ചലിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ട് അല്പസമയം നിൽക്കുമ്പോൾ ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ കരം ചലിക്കുകയോ